السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الموفين بهدى الله. أما بعد، പ്രിയ അസ്താദമ കൂട്ടുകാർ, നിങ്ങളുടെ ശ്രദ്ധ അല്പസമയം ബദറിന്റെ മർമ്മ പ്രധാനമായ ഒരു ഭാഗത്തേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അതെ, ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് കച്ചവട ലാഭവുമായി അബൂ സുഫിയാനും സംഘവും തിരിച്ചു വരുന്നുണ്ട് എന്ന വാർത്ത അറിഞ്ഞ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും തങ്ങളുടെ നഷ്ടപ്പെട്ട സ്വത്ത് വീണ്ടെടുക്കാൻ വേണ്ടി യാത്ര പുറപ്പെടുകയാണ്. അവർ യാത്ര പുറപ്പെട്ടു. ഒരുപാട് വഴിതൂരം പിന്നിട്ടപ്പോ ചെറിയൊരു വിശ്രമം അനിവാര്യമായി വരിക. ബദറിനോടടുത്ത ദുബ്ബത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് അവർ വിശ്രമിക്കാൻ ഒരുങ്ങും. അല്പസമയം കഴിഞ്ഞ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പ്രിയ കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും രണ്ടുപേരും ശത്രുക്കളുടെ നീക്കുപോക്കുകൾ അറിയാൻ വേണ്ടി ദുബ്ബത്തിന്റെ ഓരങ്ങളിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ സുനബിയും മത്തിക്കും മടങ്ങിയെങ്കത്തി വസിത്താരോ ക്ഷണം പോയി ചുറ്റിനെ പേരും കഥയറിവാൻ പേരെ വിടുത്താരോ സുനബിയും മത്തിക്കും മടങ്ങിയെങ്കത്തി വസിത്താരോ ക്ഷണം പോയി ചുറ്റിനെ പേരും കഥയറിവാൻ കൊണ്ട് പേരെ വിടുത്താരോ സുഹേറും സഹദും പിൻ ഹൈദരും കൂടെ ഉണർന്നങ്ങ് പോണാരോ പൊരുകി കൊണ്ട് പൂടൽ പോരും കണ്ട് കടുപ്പിനെ കണ്ടുപിടിത്താരോ. ഹബീബും കൂട്ടുകാരനും ചെറിയൊരു അന്വേഷണം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അവർ സംതൃപ്തരല്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾ എല്ലാവരെയും വലിച്ചു ഒരുമിച്ച് കൂട്ടി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബ മൂന്ന് പേർ വിശദമായ അന്വേഷണത്തിന് പോകണം. ഇത് കേട്ടതും ഓരോ സ്വഹാബികളും ആഗ്രഹിക്കാൻ തുടങ്ങി, അത് ഞാനായിരിക്കണം, അത് ഞങ്ങളായിരിക്കണം. അവസാനം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ അവരെ പരിചയപ്പെടുത്തി. ധീരനായ അലിയാരി തങ്ങൾ, മഹാന്മാരായ സഅദ് സുബൈർ റളിയല്ലാഹു അൻഹുമ ഇവർ മൂന്നുപേരെയും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരഞ്ഞെടുത്ത് ഒട്ടകപ്പുറത്തേറ്റ് യാത്രയച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ടെന്റിലേക്ക് തിരിച്ചു വരികയാണ്. ഈ സമയം അലിയാരി തങ്ങളും കൂട്ടുകാരും യാത്രയിലാണ്. അവർ ഒരുപാട് വഴിദൂരം പിന്നിട്ടു. അവരുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ തികട്ടി വരുന്നുണ്ട്. ഖുറൈശികൾ എത്ര പേരുണ്ടാവും, അവർ ആരൊക്കെയായിരിക്കും? അപ്പോഴാണ് ദുബ്ബത്തിനരികിലുള്ള ഒരു കിണറിൽ നിന്ന് രണ്ടുപേർ പാത്തും പതുങ്ങിയും വന്ന് ആരും കാണാതെ വെള്ളം കോരാൻ ശ്രമിക്കുന്നു. ഇത് കണ്ട അലിയാരി തങ്ങൾ സഅദ് സുബൈർ തന്നെ തട്ടിവിളിച്ച് പറഞ്ഞു, അത് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ലല്ലോ. സഅദ് സുബൈർ തന്നെ നോക്കിയ ശേഷം അവർ പറഞ്ഞു, അല്ലല്ല, അത് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല. അതെ, മൂവരും ആലോചിക്കാൻ തുടങ്ങി എങ്ങനെയാണ് അവരെ വകവരുത്തുക. അവസാനം മൂവരും ആലോചിച്ചുറച്ച ശേഷം വാളൂരിക്കൊണ്ട് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവരുടെ മുമ്പിലേക്ക് ചാടി വീണു. അവരിലൊരുത്തനെ പിടിച്ചു വലിഞ്ഞു മുറങ്ങിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് മറ്റൊരുത്തൻ ഓടാൻ ശ്രമിക്കുന്നത്. വിടുവോ? ഇല്ല, ബഹുമാനപ്പെട്ട സഅദ് സുബൈർ റളിയല്ലാഹു അൻഹു വാളൂരി അവരുടെ മുന്നിൽ ചാടി വീണു രണ്ടു പേരെയും വലിഞ്ഞു മുറുക്കി കെട്ടി ഇലാ ഹദറത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് പോവുകയാണ്. ഫിടുത്ത് മടങ്ങി വർ തടുത്തു ഫോളോ തടലെടുക്കും തുളക്കുകൾ നിലയിലാ ഫിരിശ നബി സലാം ഫിരിയുന്നതിൽ മുന്നേ അരികർ വടുവരും മുളികളാ ഫിടുത്ത് മടങ്ങി വർ തടുത്ത് ഫോളോ തടലെടുക്കും തുളക്കുകൾ നിലയിലാ ഫിരിശ നബി സലാം ഫിരിയുന്നതിൽ മുന്നേ അരികർ വടുവരും മുളികളാ നൊടിയിൽ ഉമയാരെ ഉടനെ കുറേശികൾ നാവിന്റെ മൊഴികളും ചെവിയിൽ കരിന്നവർ കവിട മൊഴിതൻ ഉരകമാ. അതെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പോയി. അപ്പോ സ്വഹാബികൾ ഇങ്ങനെ നോക്കുമ്പോഴുണ്ട് അലിയാരി തങ്ങളും കൂട്ടരും കടന്നു വരുന്നു. രണ്ട് ബന്ദികളായിട്ടാണ് കടന്നു വരും. അൽഹംദുലില്ലാഹ് അവർ സന്തോഷിക്കാൻ തുടങ്ങി. യുദ്ധമുഖത്ത് രണ്ടുപേരെ കിട്ടാന്നൊക്കെ പറഞ്ഞാൽ അത് യുദ്ധം ആ യുദ്ധം അട്ടിഭരിക്കാൻ തന്നെ അതിന് സാധിക്കും. അവർ അവരെ ഹൃദയപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് അവരെ യാത്ര അയച്ചു. അലിയാരി തങ്ങൾ ടെന്റിലേക്ക് കയറി. ഈ സമയം മുത്തനബി സല്ലല്ലാഹു ഈ സമയം സ്വഹാബികൾ എല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് ശത്രുക്കളുടെ നേരെ തിരിഞ്ഞ് ഖുറൈശികളുടെ നേരെ തിരിഞ്ഞ് ഓരോരുത്തരായി വന്ന് ചോദ്യം ചോദിക്കുകയാണ്. ആ ഒടുവിൽ ഒരു സ്വഹാബി മറ്റു സ്വഹാബികളൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ദേഷ്യപ്പെട്ട മുഖഭാവത്തോടുകൂടി ശബ്ദമുയർത്തി ചോദിക്കാൻ തുടങ്ങി, ഏയ് നിങ്ങൾ ആരാ? നിങ്ങൾ എന്തിനു വേണ്ടി ഇവിടെ വന്നതാണ്? ഇങ്ങനെയൊക്കെ ചോദിച്ച ആരായാലും പേടിക്കൂലെ. അതെ, ഈ രണ്ട് ഖുറൈശികൾ പേടിച്ചരണ്ട് വിക്കി വിക്കി ചെറിയ സ്ഥലത്തോടുകൂടി അവർ പറയാൻ തുടങ്ങി, ഞങ്ങൾ ഖുറൈശികളുടെ അടിമകളാണ്, ഞങ്ങൾ വെള്ളം കോരാൻ വേണ്ടി വന്നതാണ്.
ഇത് കേട്ടതും ഇത് പറഞ്ഞ് തീരേണ്ട താമസം കൊടുത്തു സാബി കരണത്തോരടി സുബഹാനല്ലാ. രണ്ടുപേരും അവിടെ നിലത്ത് വീഴുകയാണ്. ഇത് അവസാനം രണ്ടുപേരും അവിടുന്ന് കിടന്ന് നിലത്തുവിടുന്ന സമയത്ത് വീണ്ടും അവർ പറയുന്നു, ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു, ഞങ്ങൾ കുറേശ്ശികളുടെ അടിമകളാണ്, ഞങ്ങൾ വെള്ളം കോരാൻ വേണ്ടി വന്നതാണ്. പക്ഷേ വീണ്ടും ഇത് തന്നെ പറയുന്നത് കേട്ട സ്വഹാബി വീണ്ടും ക്രുദ്ധനാവുകയാണ്. അവസാനം അവരും കൂടി ഒന്നുകൂടി അടിക്കാൻ ശ്രമിക്കുമ്പോ ദേ പിന്നിൽ നിന്ന് അടിക്കാൻ സ്വഹാബക്കൾ പിടിക്കോ, അതിൽ നമസ് എടുത്തു നബി വിടിയു സലാം, അത് കൊള്ളിലതി ഫി കരികേ സ്വഹബരി സിദ് കണ്ടൊരു അവർ പറഞ്ഞ സത്യമാണ്. അവർ അവർ കുറേശ്ശികളെ അടിമകളാണ്, വെള്ളം കോരാൻ വേണ്ടി വന്ന പാവങ്ങളെ എന്തിനാണ് അവർ അടിക്കുന്നത്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്പം അടുത്തു വരികയാണ്. അപ്പോഴാണ് അവരെ കെട്ടിയിട്ടതായി കണ്ടത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ് പടക്കാൻ തുടങ്ങി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സൊന്നിന് എന്തു, അവിടുത്തെ മുഖം തക്കാളി പോലെ ചേച്ചപ്പെട്ട് ചുവക്കാൻ തുടങ്ങി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആരാണ് ഇവരെ കെട്ടിയത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇവരെ കെട്ടിയത്? ഇത് കേട്ടതും ആരോ വന്ന് അവരുടെ കയറുമല്ല ഊരിയെടുത്തു അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു പറഞ്ഞു, കൂട്ടുകാരെ, നിങ്ങളെ നമ്മളൊന്നും ചെയ്യില്ല, ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, മറിച്ച് ഞങ്ങൾ ചോദിക്കുന്നതിന് കൃത്യമായ ഉത്തരം പറഞ്ഞാൽ മതി. ഇത് കേട്ടതും അവർ പരസ്പരം സ്വകാര്യമായി പറയാൻ തുടങ്ങി, ഈ കുറേശികൾ പറയാറുള്ള മുഹമ്മദ് എന്ന പ്രവാചകൻ ഇയാളോളം എന്ന് ചോദിച്ചു. അപ്പൊ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദ്യങ്ങൾ തുടരുകയാണ്. അവർ കൃത്യമായ മറുപടിയും നൽകുന്നുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സാഹചര്യത്തെ മോയും കുട്ടി വെയ്ത് എത്ര മനോഹരമായിട്ടാണ് കുറിച്ചിടുന്ന നോക്കി, എന്തും നബിയുള്ള വിണ്ടതി ഹാവിൻ ഇഹ്റാജായുള്ളോരെ അഖവാഫത്തെ ശുജൈകളേതല്ലാമുണ്ട് അക്കോദിടോ ഇത് പഠിക്കേ മക്കാരായുള്ള നാമക്കാരും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിച്ചു, അവരാരൊക്കെയാണുള്ളത്? അവർ പ്രതികരിച്ചു, മുഹമ്മദെ, ഉത്തുബത്തും ഷൈബത്തും വലീദും അടക്കുന്ന വലിയ സംഘാണ് അവരുടെ, നിങ്ങൾക്ക് തോപ്പിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേട്ടതും പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? അവർ പറഞ്ഞു, അതെ ഞങ്ങൾ പറഞ്ഞത് സത്യമാണ്. എല്ലാരും ചണ്ട നീലന്തോരെ പൊങ്കളിൽ ഹാനീറൊൻ ഇങ്കേപ്പൽ യമവഴിയൊക്കെയും പൊയ്യല്ല ഹക്കതാവേ. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് മുമ്പ് സമർപ്പിച്ച വലിയൊരു സന്ദേശമുണ്ട്. യുദ്ധമുഖത്ത് കിട്ടുന്നവനെ അറും കൊല വരുത്തിയിരുന്ന ആ കാലഘട്ടത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞത്, കൂട്ടുകാരെ, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്, അന്തുമത്തുലഖ അല്ലവും, നിങ്ങൾ ഇന്ന് മുതൽ മോചിതരാണ്. നിങ്ങൾ പറഞ്ഞത് സത്യമായത് കൊണ്ട് മാത്രം നിങ്ങൾ ഇന്ന് മുതൽ മോചിതരാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് സ്വതന്ത്രമായി പോകാം. ഇത് കേട്ടതും അവർ വളരെ സന്തോഷത്തോടുകൂടി ആ ബദറിന്റെ രണാങ്കണം വിടുന്ന ഒരു ഒരു കാഴ്ച, ഹൃദയായ ഒരു കാഴ്ച ബദർ നമുക്ക് സമ്മാനിക്കുകയാണ്. അതെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ബദരീങ്ങളെയും ബദറിനെയും വക്രീകരിക്കുന്നവർക്ക് മുമ്പിൽ ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് ഒരു ഉണർത്തലായി നൽകിക്കൊണ്ട് തൽക്കാലം നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.